സ്പോർട്സ് കഫയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലിയണൽ മെസ്സിക്ക് പിന്നാലെ ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മറഡോണയ്ക്ക് ആദരം അർപ്പിച്ച് ബ്രസീൽ സൂപ്പർ താരം നെയ്മർ ജൂനിയറും. പരിശീലനത്തിനിറങ്ങിയപ്പോൾ ജേഴ്സിക്ക് മുകളിൽ മറഡോണയുടെ ചിത്രമുള്ള ബനിയൻ ധരിച്ച നെയ്മർ മത്സരശേഷം മറഡോണയെക്കുറിച്ചുള്ള ഓർമ്മകളും പങ്കുവച്ചു. മറഡോണയെ ആദ്യമായി കണ്ടതും ഒരുമിച്ച് ചിത്രമെടുത്തതും ഒരിക്കലും മറക്കില്ലെന്നും നെയ്മർ പറയുന്നു. നെയ്മറുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: മറഡോണയുമായി ചുരുക്കം കൂടിക്കാഴ്ചകളെ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. 12-13 വയസ്സുള്ളപ്പോൾ മറഡോണയെ കണ്ടത് ഒരിക്കലും മറക്കില്ല. സാന്റോസിൽ ഞാൻ എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അർജന്റീനയുടെയും ബ്രസീലിന്റെയും മുൻ താരങ്ങളുടെ സൗഹൃദ മത്സരത്തിനായി മറഡോണ സാന്റോസിൽ വന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ബ്രസീൽ താരങ്ങളെ കാണാനും പരിചയപ്പെടാനുമുള്ള തിരക്കിലായിരുന്നു. ഇതിനിടെ ബ്രസീൽ ടീം ബസ് നിറയുകയും ചെയ്തു. എനിക്ക് ബ്രസീൽ ടീമിന്റെ ബസ്സിൽ കയറിപ്പറ്റാൻ കഴിഞ്ഞില്ല. പകരം അർജന്റീന ടീമിന്റെ ബസ്സിലാണ് എന്നെ കയറ്റിയത്. ആദ്യ സീറ്റിൽ മറഡോണയും അലസാന്ദ്രോ മാൻഗൂസോയുമാണ് ഇരുന്നിരുന്നത്. അവർ എന്നെ അരികിലേക്ക് വിളിച്ച് സംസാരിക്കുകയും സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്തു. ബസ് സ്റ്റേഡിയത്തിൽ എത്തിയപ്പോൾ മറഡോണ എന്നെയും അർജന്റീനയുടെ ലോക്കർ റൂമിലേക്കും പിന്നീട് ഫീൽഡിലേക്കും കൂട്ടിക്കൊണ്ടുപോയി. എന്റെ കൂടെ ചിത്രമെടുക്കുകയും ചെയ്തു. എന്നെ വിളിച്ച് നിർത്തി കൂടെ മറഡോണ ഫോട്ടോ എടുക്കുകയായിരുന്നു. വളരെ കുട്ടിയായ എന്നോട് ഇങ്ങനെ സ്നേഹത്തോടെ പെരുമാറിയത് എനിക്ക് ഒരിക്കലും മറക്കാനാവില്ല. മത്സരത്തിൽ മറഡോണ തന്നെയായിരുന്നു ശ്രദ്ധാകേന്ദ്രം. ഫുട്ബോളർ എന്ന നിലയിൽ ഞാൻ എന്നും മറഡോണയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. എനിക്ക് ഒരിക്കലും മറഡോണയെ മറക്കാനാവില്ലെന്നും നെയ്മർ പറഞ്ഞു. അടുത്ത സീസണിൽ മെസ്സിക്കൊപ്പം കളിക്കാൻ കഴിയുമെന്ന് ഉറപ്പാണെന്നും നെയ്മർ കൂട്ടിച്ചേർത്തു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.